വേണം അതീവ ജാഗ്രത. സംസ്ഥാനത്ത് രണ്ട് മരണം കൂടി. കണ്ണൂർ കോട്ടയം അങ്ങാടിയിലെ അമ്പലത്തറമൽ ഹൌസിൽ മുഹമ്മദ്, വയനാട് പെരിയ സ്വദേശി റെജി എന്നിവരാണ് മരിച്ചത്. വിദേശത്തു നിന്നെത്തി വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു മഹൂദിനെ. വ്യാഴാഴ്ച വൈകുന്നേരമാണ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ രാത്രി മരണം സംഭവിച്ചു. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു റെജി. മൂന്നാറിൽ പെയ്ഡ് ക്വാറന്റൈനിലായിരുന്ന 15 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കന്യാകുമാരിയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൊച്ചിയിലെ കമ്പനിയിൽ ജോലിക്കെത്തിയവരെ മൂന്നാറിൽ നിരീക്ഷണത്തിലാക്കുകയായിരുന്നു. 41 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് കോവിഡ് ആശങ്ക നഗരപ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്നു. കുന്നുകുഴി ബണ്ട് കോളനിയിലും കരിമഠം കോളനിയിലും സ്ഥിതി അതീവ ഗുരുതരമാണ്. പട്ടം പേരൂർക്കട അടക്കമുള്ള പ്രദേശങ്ങളിലും സമ്പർക്കത്തിലൂടെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 39 അതിഥി തൊഴിലാളികൾക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കണ്ടെയ്ൻമെന്റ് സോൺ ഒഴികെയുള്ള നഗരപ്രദേശങ്ങളിലെ ബെവ്കോ, കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാലകൾ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കും. കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടും എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നില്ല. ഇന്നലെ മാത്രം ഫോർട്ട് കൊച്ചിയിൽ 9 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഫോർട്ട് കൊച്ചി മേഖലയിൽ ജില്ലാ ഭരണകൂടം കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതിനായി കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേസുകളുടെ എണ്ണം കുറയുന്നില്ല. ഇന്നലെ 9 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വെള്ളിയാഴ്ച ഇത് 5 പേർക്കായിരുന്നു. കേസുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളും ശക്തമാക്കാനാണ് തീരുമാനം. ഇവിടെ പരിശോധനകളുടെ എണ്ണവും കൂട്ടും. ഫോർട്ട് കൊച്ചിയിൽ കേസുകളുടെ എണ്ണം കൂടുമ്പോഴും സമീപപ്രദേശമായ ചെല്ലാനത്ത് പുതിയ രോഗികൾ കുറഞ്ഞത് ആശ്വാസകരമാണ്. ജില്ലയിൽ 5 നഴ്സുമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ആരോഗ്യ പ്രവർത്തകർക്കിടയിലും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ നാവികസേന ഉദ്യോഗസ്ഥർക്ക് കോവിഡ് ബാധിച്ചതും വെല്ലുവിളിയാകുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി സൌദി അറേബ്യയിലെ അൽഖർജിൽ മരിച്ചു. വയനാട് പൊഴുതന മുത്താരംകുന്ന് സ്വദേശി ഹംസയാണ് മരിച്ചത്. സൌദിയിൽ ഡ്രൈവറായിരുന്ന ഹംസ അൽഖർജ് കിംഗ് ഖാലിദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കോവിഡ് പോസിറ്റീവായ കണ്ണൂർ സ്വദേശി ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി. കണ്ണൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സിസേറിയൻ വഴിയാണ് രണ്ട് ആൺകുട്ടികൾക്ക് ജന്മം നൽകിയത്. IVF ചികിത്സ വഴിയാണ് 32-കാരി ഗർഭം ധരിച്ചത്. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് കോവിഡ് പോസിറ്റീവായ യുവതി ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകുന്നത്. പ്രത്യേക കോവിഡ് ഐസൊലേഷൻ വാർഡിൽ തുടരുന്ന യുവതിയുടെ ഒടുവിൽ നടത്തിയ ആന്റിജൻ പരിശോധനയുടെ ഫലവും നെഗറ്റീവാണ്. ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാരെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അഭിനന്ദിച്ചു. കോവിഡും ലോക്ഡൌണും പ്രതിസന്ധി തീർത്തപ്പോൾ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കോഴിക്കോട് ബീച്ചിലെ ഉന്തുവണ്ടി തൊഴിലാളികൾ. 6 മാസമായി കടകൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ 300 കുടുംബങ്ങൾ പട്ടിണിയിലാണ് എന്ന് തൊഴിലാളികൾ പറയുന്നു. കോർപ്പറേഷനും തൊഴിലാളി സംഘടനകളും പുറംതിരിഞ്ഞു നിന്നതോടെയാണ് ആശയേറ്റ് കഴിയുകയാണ് ഈ തൊഴിലാളികൾ. കോഴിക്കോട് ബീച്ച് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പലഹാരവും ഉപ്പിലിട്ടതുമെല്ലാം വിളമ്പി വെച്ച ഈ തട്ടുകടകളാണ്. കഴിഞ്ഞ 6 മാസമായി ഈ കടകളൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഇവിടുത്തെ തൊഴിലാളികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? വളരെ ദയനീയ അവസ്ഥയാണ്. പട്ടിണിയാണ്. കുറെ വീടുകൾ വാടകയ്ക്ക് നിൽക്കുന്ന വ്യക്തികളുടെ ഇവിടെ കച്ചം ചെയ്യുന്നത് ഒരു 4-5 വീടുകളൊന്നും ഒഴിഞ്ഞി. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കാം. പൈപ്പിൽ വെള്ളമെങ്കിലും കുടിച്ചിട്ട് കുട്ടികൾ എങ്ങനെ ജീവിക്കും? ഒരു കുട്ടിയൊക്കെ പറയുകയാണ്, അപ്പ അല്ല അച്ഛ നിങ്ങൾ വരുമ്പോൾ ഒരു ബിസ്ക്കറ്റ് കൊണ്ടുവരണം. എവിടുന്ന് എടുത്ത് കൊണ്ടുകൊടുക്കുക? ഐറ്റ് യൂണിയൻകാരാണെങ്കിലും 4 ട്രേഡ് യൂണിയൻ ഉണ്ട്. ഈ 4 ട്രേഡ് യൂണിയൻകാരാണെങ്കിലും ആരാണെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കുക വരെ ചെയ്തിട്ടില്ല. ഗവൺമെന്റിന്റെ ഭാഗം ഒരു 2 കിലോ അരി വരെ ഈ സംഘടന ആറായാലും നമുക്ക് ഇതുവരെ കൊടുക്കും. കോവിഡിൽ വീണ്ടും മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. 100-ആണ്ടിലെ ഏറ്റവും വലിയ അപകട സാധ്യതയുള്ള മഹാമാരിയാണ് ലോകം നേരിടുന്നത് എന്നും ഉടനെയൊന്നും വൈറസ് വ്യാപനത്തെ പിടിച്ചുകെട്ടാൻ കഴിയില്ല എന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1,79,00,000 കടന്നു. 6,87,000 പേരാണ് ഇതുവരെ മരിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ രോഗബാധിതർ 5,00,000 പിന്നിട്ടു. ഒക്ടോബറോടെ കോവിഡ് വാക്സിൻ വ്യാപകമായി വിതരണം ചെയ്യാൻ കഴിയുമെന്ന് റഷ്യ അവകാശപ്പെട്ടു. പതിവായി തെരുവ് നായ്ക്കളുടെ വിശപ്പകറ്റുന്ന ഒരു നഴ്സുണ്ട് പാലക്കാട്. സ്വകാര്യ ആശുപത്രിയിലെ കീമോതെറാപ്പി യൂണിറ്റിലെ പ്രധാന നഴ്സായ ചിത്ര രോഗപരിചരണം കഴിഞ്ഞാണ് തെരുവ് നായ്ക്കളുടെ വിശപ്പ് മാറ്റാൻ ഇറങ്ങുന്നത്. മറ്റുള്ളവർ ഉപേക്ഷിച്ച നായ്ക്കളെ ചിത്ര വീട്ടിലും സംരക്ഷിക്കുന്നുണ്ട്.
സമയം വൈകിട്ട് 5:30. പാലക്കാട് ലക്ഷ്മി ആശുപത്രിയിലെ സീനിയർ നഴ്സായ ചിത്ര ജോലി കഴിഞ്ഞ് ഭർത്താവ് അഭയനെ കാത്തു നിൽക്കുകയാണ്. വീട്ടിൽ പോവാനല്ല, തെരുവ് നായകൾക്കുള്ള ഭക്ഷണം എല്ലാ ദിവസവും എത്തിച്ചു നൽകുന്നത് അഭയനാണ്. അല്പസമയത്തിനകം തന്നെ ഭക്ഷണം എത്തിച്ച് അഭയൻ മടങ്ങി. പകൽ മുഴുവൻ ക്യാൻസർ രോഗികൾക്ക് പരിചരണവും ആശ്വാസവും നൽകിയ ചിത്രയ്ക്ക് ഇനി വൈകിട്ട് 7:30 വരെയുള്ള സമയം തെരുവ് നായകളുടെ വിശപ്പകറ്റാൻ ഉള്ളതാണ്. ലോക്ക്ഡൌണിന് തൊട്ടു മുമ്പ് തുടങ്ങിയ ശീലമാണ്. മുടക്കം വരാതെ കഴിഞ്ഞ 4 മാസമായി തുടരുന്നു. ഇപ്പോൾ വൈകുന്നേരമാകുമ്പോൾ ചിത്രയെ കാത്ത് തെരുവ് നായകൾ റോഡിലുണ്ടാകും. മണപ്പുള്ളിക്കാവ് മുതൽ കോട്ടമൈതാനവും പാലാട്ട് ജംഗ്ഷനും സിവിൽ സ്റ്റേഷൻ പരിസരവും ചുറ്റി ചിത്ര വീട്ടിലെത്തുമ്പോൾ 50-ലധികം തെരുവ് നായകളുടെ വയർ നിറഞ്ഞിട്ടുണ്ടാകും. ഇതിനിടെ പരിചയപ്പെട്ട കാക്കകൾക്കുമുണ്ട് ചിത്രയുടെ ഒരു പിടി ചുവ. ആരും വിശന്നിരിക്കുന്നത് സഹിക്കാനാവില്ലെന്ന് ചിത്ര. ഇവരുടെ വിശപ്പാണ് ഞാൻ ഇവിടെ കാണുന്നത്. നായ്ക്കുട്ടികളുടെ മിണ്ടാപ്രാണികളോടുള്ള സ്നേഹമുണ്ട്, അതോടൊപ്പം തന്നെ ഇവരുടെ വിശപ്പും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചത്. എൻ്റെ ഫാമിലി എല്ലാവരും നല്ല ഫുൾ സപ്പോർട്ടുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നു. ചിത്രയുടെ സ്കൂട്ടറിന് പിന്നാലെ ഭക്ഷണത്തിനായി തെരുവ് നായകൾ ഓടിവരുന്നത് കാണേണ്ട കാഴ്ചയാണ്. ഇതിനിടെ ചില വില്ലന്മാർ ദുർബലരെ ആക്രമിക്കും. അതിനും ചിത്ര തന്നെ മധ്യസ്ഥത വഹിക്കും. ഇക്കാലത്തിനുള്ളിൽ ഓരോ തെരുവ് നായയുടെയും സ്വഭാവം ചിത്ര മനസ്സിലാക്കിയിട്ടുണ്ട്. വിശപ്പ് മാറിയാൽ എല്ലാവരും ശാന്തരാണ്. ഓരോന്നിന്റെ എനിക്കറിയാം. ഇവള് കടിപിടി പോടും, അവൻ എല്ലാവരെയും തിന്നാൻ പോകുന്നു മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇവർക്കൊക്കെ ഇതിന്റെ മെയിൻ പ്രശ്നം വിശപ്പാണ്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 7:30 ആകും. അവിടെയുമുണ്ട് 6 നായകൾ. അതിൽ ഭൂരിഭാഗവും നോക്കാൻ കഴിയാത്തതിനാൽ മറ്റുള്ളവർ ഉപേക്ഷിച്ചതാണ്. അവരോടും കുശലം പറഞ്ഞ് ചിത്ര വീട്ടിലേക്ക് കയറി. ചിത്രയുടെ പ്രവർത്തനങ്ങൾക്ക് വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണയുണ്ട്. പറ്റാവുന്നിടത്തോളം കാലം നമ്മൾ ചെയ്യാം, മാത്രമേ തന്നെ അല്ലാണ്ട് ഇപ്പോൾ വേറെ നമ്മളിതിന് വേറെ ആരുടെ പൈസ വാങ്ങിക്കൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മളൊക്കെ ഒന്ന് കഴിയാവുന്ന പോലെ നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് പറ്റാടാകുമ്പോൾ നമ്മൾ നാച്ചുറലി നിർത്തേണ്ടി വരുമല്ലോ. അതുവരെ പറ്റുന്നത് വരെ നമ്മൾ കൊണ്ടുപോകും. 20 വർഷമായി നേഴ്സായി ജോലി ചെയ്യുന്ന ചിത്രയ്ക്ക് ഇപ്പോൾ ആതുര സേവനത്തോടൊപ്പം പ്രിയപ്പെട്ടതാണ് തെരുവ് നായകളുടെ വിശപ്പകറ്റുക എന്ന ദൗത്യവും. ലോക്ക്ഡൌണിന് മുമ്പാണ് ചിത്രചേച്ചി തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങിയത്. കോവിഡ് കാലം കഴിഞ്ഞും അത് തുടരണമെന്നാണ് ആഗ്രഹം. അങ്ങനെയാവട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, News18 പാലക്കാട്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഈ ജില്ലകളിൽ 116 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. ബംഗാൾ ഉൾക്കടലിൽ നാളെ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂനമർദ്ദം ശക്തിപ്പെട്ടാൽ കേരളത്തിൽ മഴ കനക്കും. വരുന്ന 5 ദിവസവും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. സ്വർണ്ണക്കടത്ത് കേസിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയേക്കും. കേരളത്തിൽ നിന്നും സ്ഥലം മാറിപ്പോയ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിൽ അറ്റാഷയ്ക്കെതിരെ പ്രതികൾ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇത് കേസിനെ വഴിതെറ്റിക്കാനാണോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ തെളിവ് തേടി അന്വേഷണ സംഘം തമിഴ്നാട്ടിലെത്തിയിരുന്നു. ചിലരെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. കേരളത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോയ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയുമുണ്ടായി. ആവശ്യമെങ്കിൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അതേസമയം
കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിൽ സ്വപ്നയും സന്ദീപും അറ്റാഷയ്ക്കെതിരെ മൊഴി ആവർത്തിച്ചു. അറ്റാഷയ്ക്ക് കമ്മീഷൻ നൽകിയിരുന്നുവെന്നും സ്വർണം കൂടുതൽ അളവിൽ കടത്തിയപ്പോൾ അറ്റാഷെ കൂടുതൽ പ്രതിഫലം ആവശ്യപ്പെട്ടതായും പ്രതികൾ മൊഴി നൽകി. എന്നാൽ പ്രതികളുടെ മൊഴി അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. കേസ് വഴിതിരിച്ചുവിടുന്നതിനുള്ള ശ്രമമാണോ ഇതെന്നും പരിശോധിക്കും. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ തൃപ്പൂണിത്തുറ സ്വദേശി സണ്ണി തോമസ് ആശുപത്രി വിട്ടു. ശസ്ത്രക്രിയ പൂർത്തിയാക്കി 10-ാം ദിവസമാണ് സണ്ണിയെ ഡിസ്ചാർജ് ചെയ്തത്. ജീവൻ രക്ഷാപാതയിൽ മികവ് കുറിച്ച ആകാശ ദൗത്യമാണ് സണ്ണി തോമസിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. കഴിഞ്ഞ മാസം 21-ാം ഹൃദയമാറ്റ ശസ്ത്രക്രിയ. പിന്നീട് സണ്ണി തോമസ് വേഗത്തിൽ ആരോഗ്യം വീണ്ടെടുത്തു. 10 ദിവസം കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. മധുരം നൽകി ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം സണ്ണി സന്തോഷം പങ്കുവച്ചു. സണ്ണി തോമസ് ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ കുടുംബത്തിന് നന്ദി പറയാനുള്ളത് ഹൃദയം നൽകിയ കൊല്ലം എഴുകോൺ സ്വദേശിയായ അനുജിത്തിന്റെ കുടുംബത്തോടാണ്. അനുജിത് ചേട്ടന്റെ ഫാമിലി ഇപ്പൊ ഞങ്ങളുടെ ഒരു കുടുംബമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോ എത്രയും വേഗം തന്നെ മീറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ സണ്ണി തോമസിനോട് വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചു. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏറ്റവും സ്മാർട്ട് ആയിട്ട് വന്നു. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മതി. ഇൻഫെക്ഷൻ അത് മറ്റധികം വെളിയിലൊന്നും ഈ സമയമായതുകൊണ്ട് പ്രത്യേകിച്ചും പിന്നെ വളരെ ശ്രദ്ധിക്കുക. വെളിയിലൊന്നും അധികം ഇറങ്ങരുത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കോവിഡ് എല്ലാം ഒന്ന് അവസാനിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരുമിച്ച് ചേരാം. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന അനുജിത്തിന് വാഹനാപകടത്തിലാണ് ജീവൻ നഷ്ടമായത്. ഒരിടവേളയ്ക്ക് ശേഷം കോഴിക്കോട് പന്തീരങ്കാവ് മേഖലയിൽ വീണ്ടും ബ്ലാക്ക് മാൻ ഭീഷണി. ഒരാഴ്ചക്കിടെ 4 വീടുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇരുട്ടിലെത്തി വീടുകളുടെ ജനാല ചിലെറിഞ്ഞുടയ്ക്കുന്നതാണ് ആക്രമണ രീതി. കോഴിക്കോട് പന്തീരങ്കാവിനടുത്തെ പുത്തൂർ മഠം. ഇവിടെ ഒരാഴ്ചയായി നാട്ടുകാർക്ക് ഉറക്കമില്ല. ഇരുട്ടിലെത്തുന്ന അജ്ഞാതൻ വീടുകളുടെ ജനൽ ചില്ല് എറിഞ്ഞുടയ്ക്കുന്നു. സന്തോഷിന്റെ വീടിന് നേരെ 6 തവണ ആക്രമണമുണ്ടായി. ലോക്ഡൌണിന് ശേഷം ആണ് ഇപ്പം കൂടുതലായിട്ട് ഇങ്ങനെ രണ്ടാഴ്ച മൂന്നാഴ്ച ഗ്യാപ്പിട്ടിട്ട് തുടർച്ചയായിട്ട് വരുന്നത്. ജനൽ ചില്ല് കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾക്ക് മുറിവേറ്റു. വീട്ടിലിപ്പം സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പൊ ഇനി മുമ്പ് പ്രാവശ്യം കല്ലെറിഞ്ഞ ഗ്ലാസ് പൊട്ടിയ മക്കളെ മോന്റെ മോളി കാലിന് രണ്ടാളെ മുറിവ് പറ്റി. അതേമാതിരി ഇപ്പോ ആർക്കും വീട്ടിലുള്ളവർക്ക് തന്നെ പേടിയാണ് രാത്രി കിടന്നുറങ്ങാൻ. അടുത്തുള്ള വീട്ടുകാരുടെ സ്ഥിതിയും ഇതുതന്നെ. ഈ ദിവസങ്ങളിലെല്ലാം അടുത്ത വീടുകളുടെ ചില്ലും എറിഞ്ഞുടച്ചു. ബ്ലാക്ക് മാനെ പിടികൂടാൻ CCTV സ്ഥാപിച്ചെങ്കിലും അതിലൊന്നും അക്രമിക്കുടുങ്ങിയില്ല. നാട്ടുകാർ സംഘങ്ങളായി കാവൽ നിൽക്കുന്നുണ്ടെങ്കിലും അവരെ എല്ലാം വെട്ടിച്ച് കല്ലേറ് തുടരുന്നു. വീടുകളിൽ രാത്രി ഒരു 11 മണി മുതൽ പുലർച്ചെ 5 മണി വരെയൊക്കെ അങ്ങനെ കാവൽ നിൽക്കുക. പക്ഷേ മിനിഞ്ഞാന്നുണ്ടായ ആക്രമണം എന്ന് പറഞ്ഞാൽ ഒരു 8:30 സമയത്താണ്. അപ്പോൾ നമ്മളെ ഒരു വിഡ്ഡിയാക്കുന്ന തരത്തിൽ നമ്മളെ നീക്കങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ആരോ ആണ് ഇതിന്റെ പിന്നിൽ. പന്തീരങ്കാവ് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്ത് തന്നെയുള്ള ആരെങ്കിലും ആവും ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് നാട്ടുകാരുടെ നിഗമനം. ശ്രീജിത് സി കല്ലുമുട്ടിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, News18 കോഴിക്കോട്. രാമായണ ശീലകളുടെ കർക്കിടകം. രാമകഥ പറയുന്ന ചുറ്റമ്പലമാണ് കോട്ടയം ജില്ലയിലെ മേതിരി ക്ഷേത്രത്തിന്. രാമായണ കഥാസന്ദർഭങ്ങൾ കൊത്തിയ ചുമരുകൾ. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശ്രീചക്രമാണ് പ്രധാന വഴിപാട്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്, News18 കോട്ടയം. അയോധ്യയിൽ പുതിയ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന നിർവഹിക്കുന്നത് ഉത്തരേന്ത്യയിലെ പ്രശസ്തനായ വാസ്തുവിദഗ്ധൻ ചന്ദ്രകാന്ത് സോംപൂരയാണ്. 3 പതിറ്റാണ്ടിനിടെ നിരവധി തവണയാണ് സോംപൂര രാമജന്മക്ഷേത്രത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്.
കാൽനൂറ്റാണ്ടുകളായി സംഭരിച്ചിരിക്കുന്ന ശിലകൾ മിനുക്കിയെടുക്കുകയാണ് അയോധ്യ. അന്ന് മാതൃക നിർമ്മിച്ച അതേ ശില്പി തന്നെയാണ് ഇന്നും ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന നിർവഹിക്കുന്നത്. ചന്ദ്രകാന്ത് സോംപുര. 200-ലേറെ വലിയ ക്ഷേത്രങ്ങളുടെ രൂപകൽപ്പന നിർവഹിച്ച സോംപുര അയോധ്യയുടെ മാതൃക നിർമ്മിക്കുന്നത് 5-ാം തവണയാണ്. 3.5 വർഷം കൊണ്ട് പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിലും കോവിഡ് പശ്ചാത്തലത്തിൽ 6 മാസം കൂടി വൈകിയേക്കും. ആയിരത്തി 1990 വിശ്വഹിന്ദു പരിഷത്തിന്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ചന്ദ്രകാന്ത് സോംപുര അയോധ്യയുടെ വാസ്തുരൂപം ആദ്യം നിശ്ചയിച്ചത്. പള്ളി നിലനിർത്തിക്കൊണ്ടുതന്നെ ക്ഷേത്രം നിർമ്മിക്കാനുള്ള രൂപകൽപ്പന തയ്യാറാക്കാൻ ആവശ്യപ്പെട്ട് പിന്നീട് വിളിച്ചത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു ആയിരുന്നു. പള്ളിയുടെ 3 ഗോപുരങ്ങൾ നിലനിർത്തി ചുറ്റുമുള്ള സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാനുള്ള രൂപകൽപ്പനയാണ് അന്ന് സോംപുര ഡിസൈനേഴ്സ് പൂർത്തിയാക്കിയത്. പിന്നീട് വാജ്പേയി സർക്കാരിന്റെ കാലത്തും ആദ്യ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തും ഓരോ രൂപരേഖകൾ കൂടി തയ്യാറാക്കി. ഇപ്പോൾ നിർമ്മിക്കുന്നത് ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ക്ഷേത്രമാണ്. മുൻ മാതൃകകളിൽ നിന്നെല്ലാം ഭിന്നമായി കൂടുതൽ വലിയ ക്ഷേത്രമാണ് നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിലിന്റെ വർഷകാല സമ്മേളനം നാളെ തുടങ്ങും. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനായാണ് സമ്മേളനം നടക്കുക. കെസിബിസി പ്രസിഡന്റ് കർദിനാൾ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിക്കും. സിറോ മലബാർ, ലത്തീൻ, മലങ്കര സഭകളിലെ മുഴുവൻ ബിഷപ്പുമാരും ഓൺലൈനായി സമ്മേളനത്തിൽ പങ്കെടുക്കും. കോവിഡ് കാലഘട്ടത്തിൽ സഭ നടത്തിയ ഇടപെടലുകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും സമ്മേളനം വിലയിരുത്തും. പ്രമുഖ മീഡിയ ഏജൻസിയായ മീഡിയ എക്സ്പ്രഷൻസ് 25-ാം വാർഷികത്തോടനുബന്ധിച്ച് ഡിജിറ്റൽ ചാപ്റ്ററായ മീ ഡിജിറ്റൽ ലോഞ്ച് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഏജൻസിയുടെ സാന്നിധ്യം ഉറപ്പാക്കാനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് മീ ഡിജിറ്റൽ ലക്ഷ്യം വയ്ക്കുന്നത്. സിനിമാ താരം മിയ ജോർജ് മീ ഡിജിറ്റലിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനം ചെയ്തു.